ഓഗസ്റ്റ് 23 വെള്ളിയാഴ്ച. മത്തായി 22:34 മുതൽ 40 വരെ വാക്യങ്ങൾ. ഒരു ദിവസം ഒരു ശിഷ്യൻ തൻ്റെ ഗുരുവിനോട് ചോദിച്ചു, പണ്ട് ദൈവത്തെ മുഖാമുഖം കണ്ടിരുന്ന മനുഷ്യരുണ്ടായിരുന്നു, എന്തുകൊണ്ടാണ് നമുക്ക് ഇക്കാലത്ത് അങ്ങനെയുള്ള മനുഷ്യരെ കാണാൻ സാധിക്കാത്തത്? യജമാനൻ മറുപടി പറഞ്ഞു, കാരണം ഇന്ന് ആർക്കും അത്രയും കുമ്പിടാൻ കഴിയുന്നില്ല. ഇന്നത്തെ സുവിശേഷത്തിലെ ഫരിസേയർ യേശുവിനെ പരീക്ഷിക്കാനായി നിയമത്തിലെ ഏറ്റവും വലിയ കൽപ്പന ഏതാണ് എന്ന് ചോദിക്കുന്നതായി കാണാം. സ്വാഭാവികമായും യേശു മറുപടി പറഞ്ഞു, നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും ആത്മാവോടും മനസ്സോടും കൂടെ സ്നേഹിക്കണം. ഈ കൽപ്പനയാണ് എല്ലാ കൽപ്പനകളിലും ആദ്യത്തേതും ഏറ്റവും വലുതും എന്ന് യേശു ഉറപ്പിച്ചു പറഞ്ഞു. തുടർന്ന് യേശു പറഞ്ഞു, രണ്ടാമത്തെ കൽപ്പനയും സമാനമാണ്, നിന്നെപ്പോലെ തന്നെ നിൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കണം. മുഴുവൻ നിയമവും പ്രവാചകന്മാരും ഈ രണ്ട് കൽപ്പനകളിൽ അടങ്ങിയിരിക്കുന്നു. എങ്ങനെയാണ് നാം ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കുന്നത്? പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ സ്നേഹിക്കുക എന്നതിനർത്ഥം ദൈവത്തെ നമ്മുടെ മുൻഗണനയായിട്ടും ഏറ്റവും വലിയ ആഗ്രഹമാക്കി മാറ്റുക എന്നതാണ്. മത്തായിയുടെ സുവിശേഷം 12:34 യേശു പറയുന്നുണ്ട്, ഹൃദയത്തിൻ്റെ സമൃദ്ധിയിൽ നിന്നാണ് അധരങ്ങൾ സംസാരിക്കുന്നത്. അങ്ങനെ നമ്മുടെ ഹൃദയം ദൈവത്തോടുള്ള സ്നേഹത്താൽ നിറഞ്ഞതാണെങ്കിൽ നാം പറയുന്നതെല്ലാം ദൈവീകമായിരിക്കണം. നമ്മുടെ ഹൃദയത്തിൻ്റെ പൂർണ്ണതയിൽ നിന്ന് സ്തുതികളുടെ വാക്കുകളും ആരാധനയുടെയും കൃതജ്ഞതയുടെയും ഗാനങ്ങളും പുറപ്പെടണം. പൂർണ്ണ ആത്മാവോടെ ദൈവത്തെ സ്നേഹിക്കുക എന്നതിനർത്ഥം നമ്മുടെ ശ്വാസം മുഴുവനും ഉൾക്കൊള്ളുന്നു എന്നതാണ്. നമ്മുടെ ഉള്ളിലുള്ളത് എല്ലാം ദൈവത്തിലേക്ക് നയിക്കപ്പെടണം. നമ്മുടെ ജീവിതത്തിലെ ഓരോ സെക്കൻഡും ദൈവത്തിന് മാത്രം സമർപ്പിക്കണമെന്നാണ്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ നമ്മുടെ മുഴുവൻ ജീവിതവും ദൈവഹിതത്തിനനുസൃതമായിരിക്കണം. പൂർണ്ണ മനസ്സോടെ ദൈവത്തെ സ്നേഹിക്കുക എന്നതിനർത്ഥം നമ്മുടെ ശാരീരികവും മാനസികവുമായ എല്ലാ കഴിവുകളും ദൈവത്തിൻ്റെ മഹത്തായ മഹത്വത്തിനായി ഉപയോഗിക്കണമെന്നാണ്. നമ്മൾ ചിന്തിക്കുന്നതും ചെയ്യുന്നതുമായ എല്ലാ കാര്യങ്ങളും ദൈവത്തിന് ബഹുമാനം നൽകണം എന്നാണ് ഇതിനർത്ഥം. അതിനാൽ ദൈവത്തെ സ്നേഹിക്കുക എന്നതിനർത്ഥം അവനെ മാത്രം സേവിക്കുകയും നാം ചിന്തിക്കുന്നതോ ചെയ്യുന്നതോ പറയുന്നതോ ആയ എല്ലാ കാര്യങ്ങളിലും ദൈവത്തെ മഹത്വപ്പെടുത്തുക എന്നതാണ്. അതേസമയം നിങ്ങളെ സ്വയം സ്നേഹിക്കുന്ന പോലെ തന്നെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്നതിനർത്ഥം നമ്മെ അവഗണിക്കാതെ മറ്റുള്ളവരെ സേവിക്കുക എന്നതാണ്. നമുക്കില്ലാത്തത് നൽകാൻ കഴിയില്ലെന്ന് ഓർക്കുക. നമ്മെ തന്നെ സ്നേഹിക്കാൻ കഴിവില്ലെങ്കിൽ നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാൻ സാധിക്കില്ല. വാസ്തവത്തിൽ മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന ആളുകൾ സ്വയം വേദനിക്കുന്നവരാണ്. മനുഷ്യത്വം ഒരു വലിയ കുടുംബമായതിനാൽ നമ്മൾ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുകയാണ്. ഒരാൾക്ക് വേദന ഉണ്ടാവുന്നത് എന്നെയും ബാധിക്കുന്നു. പ്രിയപ്പെട്ടവരെ, സ്നേഹം വെറുമൊരു വികാരമല്ല, അതൊരു പ്രവൃത്തിയാണ്. നമ്മുടെ സമയവും കഴിവും നിധികളും എല്ലാം ഉപയോഗിച്ച് ദൈവത്തെയും മറ്റുള്ളവരെ സേവിക്കുന്നതിലൂടെ നമ്മളത് പ്രകടമാക്കുന്നു. ചുരുക്കത്തിൽ, സ്നേഹത്തിൻ്റെ തെളിവ് അളവുകോൽ സേവനമാണ്. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR ഫ്രം
കേരള.